Hi all, welcome to my online classes. In this video, we will see moments. Okay, first, what are moments? Moments are a set of statistical parameters. Okay, used to measure a distribution. That is, we measure distribution. We use statistical parameters. Moments are a moments in a definition idana moments ennu paranjal moments are a set of statistical parameters. It is used to measure a distribution. Okay, ini namaku vera oru reethile is moment in a definition parayanengil moment is a quantitative measure of the shape of a set of point. Adayathu moment ennu parayunnathu it is a quantitative measure of the shape perfect set of point ആണ് ഇതിന്റെ മീനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ഓഫ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് എന്ന് ഷേപ്പ് ഓഫ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടോസിസ് പിന്നെ എന്താ സ്ക്യൂനെസ് ഇത് രണ്ടും പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്ന ആ പോയിന്റ്സ് വെച്ചിട്ട് അതിന്റെ ഗ്രാഫിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ടോസിസും സ്ക്യൂനെസ് എല്ലാം മെഷർ ചെയ്യുന്നത് അപ്പോൾ കട്ടോസിസ് സ്ക്യൂനെസ് എല്ലാം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ മൊമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഡെഫിനിഷനും പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ദ ഷേപ്പ് ഓഫ് എ സെറ്റ് ഓഫ് പോയിന്റ് ആ മൊമെന്റിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഏത് ഷേപ്പിലുള്ള ഗ്രാഫാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഡെഫിനിഷൻ അങ്ങനെ വരാൻ കാരണം ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മൊമെന്റ്സ് ആണ് അപ്പം മൊമെന്റ്സ് നമ്മൾ മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമുക്കുള്ളത് ആർബിട്രറി മൊമെന്റ് ആണ് ആർബിട്രറി മൊമെന്റ് ഉണ്ട് പിന്നെ നമുക്ക് റോ മൊമെന്റ് ഉണ്ട് പിന്നെ സെൻട്രൽ മൊമെന്റ് ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ മൊമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് മൊമെന്റ്സിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് മൊമെന്റ്സ് ബേസ്ഡ് ഓൺ ആർബിട്രറി വാല്യൂ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആർബിട്രറി വാല്യൂ ബേസ് ചെയ്ത് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സപ്പോസ് എ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്മോൾ എ ആയിട്ട് കൊടുക്കാം എ എന്ന് പറയുന്നതാണ് ഒരു ആർബിട്രറി വാല്യൂ ആണെങ്കിൽ ആ ആർബിട്രറി വാല്യൂ ബേസ് ചെയ്ത് മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇനി അടുത്ത റോ മൊമെന്റ് മീൻസ് ഓക്കെ റോ മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് അബൌട്ട് ഒറിജിൻ ആണ് അതായത് ഈ ആർബിട്രറി വാല്യൂ ആർബിട്രറി വാല്യൂ എന്തായിട്ട് മാറപ്പോഴും 0 ആയിട്ട് മാറപ്പോൾ കിട്ടുന്ന മൊമെന്റ് അതാണ് റോ മൊമെന്റ് ഇനി ഈ ആർബിട്രറി വാല്യൂ നമ്മുടെ മീൻ വാല്യൂ ആവുന്ന കേസിൽ നമ്മുടെ മൊമെന്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും അതിനെയാണ് നമ്മൾ സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ മൊമെന്റ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം മൊമെന്റ് ബേസ്ഡ് ഓൺ ആർബിട്രറി വാല്യൂ റോ മൊമെന്റ് ആൻഡ് സെൻട്രൽ മൊമെന്റ് അപ്പോൾ ഈ ആർബിട്രറി വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ അത് റോ മൊമെന്റ് ആകും ആർബിട്രറി വാല്യൂ നമ്മുടെ മീൻ വാല്യൂ ആയിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും സെൻട്രൽ റോ സെൻട്രൽ മൊമെന്റ് ആയിട്ട് മാറും ഓക്കെ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫോർമുലാസ് നോക്കാം ഓക്കെ നമ്മൾ ഈ മൊമെന്റ്സ് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതായത് അൺഗ്രൂപ്ഡ് ഡേറ്റാസിലും ഗ്രൂപ്ഡ് ഡേറ്റാസിലും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് അൺഗ്രൂപ്ഡ് ഡേറ്റാസും ഗ്രൂപ്ഡ് ഡേറ്റാസും ഓരോന്നിനും നമുക്ക് രണ്ട് ഫോർമുലാസ് വെച്ചിട്ടുണ്ട് അതായത് അൺഗ്രൂപ്ഡ് ഡേറ്റാസ് എന്ന് പറയുമ്പം ജസ്റ്റ് നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ മൊമെന്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അപ്പം നമ്മൾ അവിടെ ഒരു ആർബിട്രറി വാല്യൂ ഫിക്സ് ചെയ്തെടുക്കാം എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ജനറൽ ഫോർമുലയാണ് മ്യു ആർ ഓഫ് എ എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻ വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ദ ഹോൾ റൈസ് ടു ആർ ബൈ എൻ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എൻ ഒബ്സർവേഷൻസ് ആണ് തരയണമെങ്കിൽ എക്സ് ഐ എന്ന് എക്സ് ഐ മീൻസ് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞ് നമുക്കൊരു എൻ ഒബ്സർവേഷൻസ് ഇവിടെ എടുക്കാം ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 1 to n ആണ് ഓക്കെ അപ്പോൾ ജനറലായിട്ട് നമ്മൾ ആർബിട്രറി മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മ്യു ആർ ഓഫ് എ ഈസ് ഇക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ദ ഹോൾ റൈസ് ടു ആർ ബൈ എൻ ആണ് അപ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് ആർബിട്രറി മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആറിൻ്റെ വാല്യൂവിനെ 1 അങ്ങ് എടുക്കാം അപ്പോൾ നമുക്കിത് വാല്യൂ എന്തായിട്ട് മാറും നമുക്ക് ഫോർമുല എഴുതപ്പോൾ സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് ഓക്കെ എക്സ് ഐ മീൻസ് എക്സ് 1 എടുക്കാം മൈനസ് എ ദ ഹോൾ റൈസ് ടു ആറിൻ്റെ സ്ഥാനത്ത് അവിടെ 1 ബൈ എൻ അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സോറി എക്സ് ഐ തന്നെ കൊടുക്കുക ഇവിടെ നമ്മൾ ആറിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ടും 1 2 3 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ
ഈ ആർ ഇസ് ഇക്വൽ ടു വൺ കൊടുക്കുമ്പം മ്യൂ വൺ ഓഫ് എ സമേഷൻ എക്സ് ഐ മൈനസ് എ ബൈ എൻ. അപ്പോൾ നമുക്ക് ആർ ഇസ് ഇക്വൽ ടു ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ പറയുന്നത് ആർബിട്രറി മൊമെൻ്റ് ഓഫ് എന്താണ് ആർബിട്രറി മൊമെൻ്റ് വെൻ ആർ ഇസ് ഇക്വൽ ടു ടു കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂ ടു ഓഫ് എ എന്ന് പറയുന്നത് സമേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ദ ഹോൾ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ അൺഗ്രൂപ്ഡ് ഡേറ്റാസിൽ ആർബിട്രറി മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഗ്രൂപ്ഡ് ഡേറ്റാസ് ആകുമ്പം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഗ്രൂപ്ഡ് ഡേറ്റാസ് ആകുമ്പം നമുക്ക് അവിടെ എന്തും കൂടി തന്നിരിക്കും, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും കൂടി തന്നിരിക്കും. ഓക്കെ, അത് നമുക്ക് രണ്ട് രീതിയിൽ തരാം. അതായത് എക്സ് ഐ എസ് എന്ന് പറഞ്ഞ ഡേറ്റാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ ബേസിലും തന്നിരിക്കാം. അപ്പോൾ ഇൻ്റർവെൽസ് ആണ് തരുകയാണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂസ് എടുത്തിട്ട് കറസ്പോണ്ടിങ് എക്സ് ഐ വാല്യൂ എടുക്കാം. അപ്പോൾ ഇൻ്റർവെൽ ആണെങ്കിൽ എക്സ് ഐ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്, എക്സ് ഐ വാല്യൂ ചൂസ് ചെയ്യുന്നത് മിഡ് വാല്യൂസ് ഓഫ് അല്ലെങ്കിൽ മിഡ് പോയിൻറ്സ് ഓഫ് അല്ലെങ്കിൽ മിഡ് വാല്യൂസ് ഓഫ് ഇൻ്റർവെൽസ് ആണ്. ഇൻ്റർവെൽസിൻ്റെ മിഡ് വാല്യൂസ് എടുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, എക്സ് ഐ വാല്യൂസ് കിട്ടും. പിന്നെ കറസ്പോണ്ടിങ് എന്തും കൂടെ ഉണ്ട്, നമ്മുടെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് മ്യൂ ആർ ഓഫ് എ എന്ന് പറയുന്നത് സമേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ദ ഹോൾ റൈസ് ടു ആറിൻ്റെ കൂടെ കറസ്പോണ്ടിങ് ഒരു എഫ് ഐ വരും, തീർന്നില്ല, ഡിവൈഡഡ് ബൈ നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷന് പകരം സമ്മേഷൻ ഓഫ് എഫ് ഐ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രൂപ്ഡ് ഡേറ്റാസിൽ നമ്മുടെ എന്താണ് ആർബിട്രറി മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. ഓക്കെ, ഇനി ഇതേ രീതിയിൽ നമുക്കൊരു റോ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് റോ മൊമെൻ്റ്. റോ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആർബിട്രറിയുടെ വാല്യൂ സീറോ ആവുന്ന കേസ്, അതായത് എ ഇസ് ഈക്വൽ ടു സീറോ ആവുന്ന കേസാണ് നമ്മുടെ റോ മൊമെൻ്റ് വരുന്നത്. ഇതിന് നമ്മൾ മൊമെൻ്റ് എബൌട്ട് ഒറിജിൻ എന്നും പറയാറുണ്ട്. റോ മൊമെൻറ്റിന് തന്നെയാണ് മൊമെൻസ് എബൌട്ട് ഒറിജിൻ. ഓക്കെ, മൊമെൻസ് എബൌട്ട് ഒറിജിൻ എന്നും പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജനറൽ ഫോമുല എന്ന് പറയുന്നത് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത് റോ മൊമെൻറ്റിനെ. മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു സമേഷൻ ഓഫ് എക്സ് റൈസ് ടു അല്ലെങ്കിൽ എക്സ് ഐ റൈസ് ടു ആർ ബൈ എൻ ആണ്. അവിടെ നമുക്ക് എക്സ് ഐ മൈനസ് എയുടെ പകരം എ സീറോയ്ക്ക് പോകുമ്പോഴും നമുക്ക് കിട്ടുന്നതാണ് സമേഷൻ എക്സ് ഐ ദ ഹോൾ റൈസ് ടു ആർ ബൈ എൻ. ഇനി ഇത് നമ്മുടെ ഗ്രൂപ്ഡ് ഡേറ്റാസ് ആകുമ്പോഴെന്തും കൂടെ വരും, ഗ്രൂപ്ഡ് ഡേറ്റാസ് ആകുമ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും കൂടെ എടുക്കുക, അതായത് എഫ് ഐ ഇൻറ്റു എക്സ് ഐ ദ ഹോൾ എക്സിൻ്റെ പവറാണ് ആറ് വരുന്നത് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എന്താ വരുന്നത് എന്നിൻ്റെ സ്ഥാനത്ത് എഫ് ഐ വരും. ഓക്കെ, ഇതാണ് റോ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഫസ്റ്റ് റോ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആറിൻ്റെ വാല്യൂ വൺ ആയിട്ട് എടുക്കുക. അപ്പോൾ മ്യൂ വൺ ഡാഷ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ ബൈ എൻ. ഇത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതായത് ഒബ്സർവേഷൻ എക്സ് ഐ എന്ന് പറയുന്ന ഒബ്സർവേഷൻസിനെ, അതായത് നമ്പർ ഓഫ് നമ്മുടെ ടോട്ടൽ ഒബ്സർവേഷൻ്റെ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്യുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്, നമ്മുടെ മീൻ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ട് മാറും. അപ്പോൾ മ്യൂ വൺ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആയിട്ട് മാറി, നമ്മുടെ മീൻ വാല്യൂ. ഓക്കെ, ഇതിനും കറസ്പോണ്ടിങ് നമ്മൾ മ്യൂ ആർ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൂപ്ഡ് ഡേറ്റാസ് എടുക്കപ്പോൾ സമേഷൻ എഫ് ഐ എക്സ് ഐ ബൈ സമേഷൻ എഫ് ഐ എന്ന് പറഞ്ഞിടും. അതും നമ്മുടെ മീൻ വാല്യൂവിൻ്റെ അതേ ഫോർമുല തന്നെയാണ്. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് മ്യൂ ടു ഡാഷ് മ്യൂ ത്രീ ഡാഷ് ഏത് വാല്യൂസ് വേണമെങ്കിലും ആറിന് ടു ത്രീ എക്സെട്ര കൊടുക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെൻട്രൽ മൊമെൻ്റ് ആണ്. സെൻട്രൽ മൊമെൻറ്റിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്രൂപ്ഡും അൺഗ്രൂപ്ഡും. അല്ല, അൺഗ്രൂപ്ഡ് ഡേറ്റയിൽ നമ്മുടെ ആർബിട്രറി എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, നിങ്ങൾ എക്സ് ബാർ അല്ലെങ്കിൽ മീൻ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിട്ട് മാറും, സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഓക്കെ, എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ ആണെങ്കിൽ സമ്മേഷൻ എക്സ് ഐ ബൈ എക്സ് ബാർ ഹോൾ റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ എൻ. ഇനി ഇത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ബേസ് ചെയ്താണെങ്കിൽ സമ്മേഷൻ ഓഫ് എന്തായിട്ട് മാറണം, എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ റൈസ് ടു ആർ എക്സ് ബാർ ആണ് ഹോൾ റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ് ഐ. അപ്പോൾ ഇതാണ് സെൻട്രൽ മൊമെൻസിൻ്റെ ജനറൽ ഫോർമുല. ഓക്കെ, അവിടെ നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത് അത് ഞാൻ ഇടാൻ മറന്നുപോയി. നൊട്ടേഷൻ ജസ്റ്റ് മ്യൂ ആർ എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പം നമ്മുടെ റോ മൊമെൻ്റ് ആണെങ്കിൽ മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞ് ഇതേ കണക്ക് കൊടുക്കുക. സെൻട്രൽ മൊമെൻ്റ് ആണെങ്കിൽ മ്യൂ ആർ, നമ്മുടെ എന്താ ആർബിട്രറി മൊമെൻ്റ് ആണെങ്കിൽ മ്യൂ ആറിൻ്റെ കൂടെ ആ എയും കൂടെ കൊടുക്കുക. ഇതാണ് മൂന്നിൻ്റെയും നൊട്ടേഷൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ മ്യു വൺ മ്യു ടു എക്സെട്ര വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ ഫോർമുലാസിനെ റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് ടു മൊമെൻറ്റ്സ് എബൌട്ട് ഫൈവ്. ഓക്കെ, ഫൈൻഡ് ദ ഫസ്റ്റ് ടു മൊമെൻറ്റ്സ് എബൌട്ട് ഫൈവ്. നമ്മുടെ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട് 7, 8, 6, 5. ഒരു 4 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് മൊമെൻറ്റ്, ആദ്യത്തെ രണ്ട് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം എബൌട്ട് ഫൈവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എബൌട്ട് ഫൈവ് എന്ന അല്ലെങ്കിൽ എബൌട്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആർബിട്രറി മൊമെൻറ്റ് ഉപയോഗിച്ച് ചെയ്യണം. അവിടുത്തെ ആർബിട്രറി വാല്യൂവിനെ എന്തായിട്ട് അസ്യൂം ചെയ്യുക? 5 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഏരിയ വാല്യൂ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യണം? 5 ആയിട്ട് എടുക്കുക. ഇനി നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഫസ്റ്റ് ടു മൊമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം മ്യൂ വൺ ഓഫ് എ, ദാറ്റ് ഈസ് നമ്മൾ ഇതിന് ഇക്വലൻ്റ് ആണ് മ്യൂ വൺ 5. ഓക്കെ, എ 5 ആണെങ്കിൽ മ്യൂ വൺ ഓഫ് 5 ഈസ് ഇക്വൽ ടു ഫോർമുല അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ബൈ എൻ ആണ്. ഓക്കെ, മ്യൂ ടു എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. ഇനി ഇത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ എക്സ് ഐ വാല്യൂസ് എഴുതുക. ഓക്കെ, എക്സ് ഐ 4 വാല്യൂസ് ആണ്. ഇനി അടുത്ത് എക്സ് ഐ മൈനസ് എയുടെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏഴ് സ്ഥാനത്ത് 5 കൊടുത്തിട്ട് ഈ ഓരോ ഒബ്സർവേഷനിൽ നിന്ന് 5 മൈനസ് ചെയ്യണം. അതായത് 7 - 5, 8 - 5, 6 - 5, 5 - 5. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ എക്സ് മൈനസ് 5 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എക്സ് ഐ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. അതായത് ഈ എക്സ് മൈനസ് 5 ചെയ്യുക, ഈ കിട്ടുന്ന ആൻസേഴ്സിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പം നമുക്ക് 2 ✕ 3² ✕ 1² ✕ 0² കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിച്ച്. ഇനി നമ്മുടെ ഫോർമുലയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സം വേണം. അപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ സം വാല്യൂ ആണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് 5, ഇതിൻ്റെ വാല്യൂ ആണ് 6. അതേ കണക്ക് ഇത് സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ വാല്യൂ ആണ് 14 കിട്ടിയത്. ഇനി നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അപ്പം മ്യൂ വൺ ഓഫ് 5 എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ബൈ എന്നിൽ സമ്മേഷൻ എടുത്തപ്പോൾ 6 ✕ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4, 3 ✕ 2. അടുത്തത് ഇതേ രീതിയിൽ ചെയ്തപ്പോൾ 14 ✕ 4, ദാറ്റ് ഈസ് ഇക്വൽ ടു 7 ✕ 2. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ മൊമെൻറ്റും റോ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. അതായത് റോ മൊമെൻറ്റും നമ്മൾ പഠിച്ചായിരുന്നു സെൻട്രൽ മൊമെൻറ്റും. അപ്പോൾ സെൻട്രൽ മൊമെൻറ്റ് ആൻഡ് സെൻട്രൽ ആൻഡ് റോ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സെൻട്രൽ ആൻഡ് റോ മൊമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷനാണ് നോക്കാൻ പോകുന്നത്. അതായത് സെൻട്രൽ മൊമെൻറ്റ് ഈക്വൽ ടു റോയുടെ ബേസിൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെൻട്രൽ മൊമെൻറ്റ് ഫസ്റ്റ് മ്യൂ വണ്ണിൻ്റെ വാല്യൂ എപ്പോഴും നമുക്ക് 0 ആണ് കിട്ടുന്നത്. അത് ഓർത്തിരിക്കുക, ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്? 0 ആണ്. ഇനി സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് നമ്മുടെ റോ മൊമെൻറ്റിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ഫോർമുല ഇതാണ്, മ്യൂ ടു ഡാഷ് മൈനസ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ. അപ്പം മ്യൂ ടുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂ ടു ഡാഷ് മൈനസ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ ആണ്. അടുത്ത മ്യൂ ത്രീയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂ ത്രീ ഡാഷ് മൈനസ് 3 - μ2 മ്യൂ വൺ ഡാഷ് പ്ലസ് 2 - μ1 ദ ഹോൾ ക്യൂബ്. ഓക്കെ, ഈ ഫോർമുലാസൊക്കെ തറവാക്കി വയ്ക്കുക. അടുത്ത മ്യൂ 4 എന്ന് പറയുന്നത് മ്യൂ 4- മൈനസ് 4 - μ3 - μ1 പ്ലസ് 6 - μ2 - μ1 സ്ക്വയർ. ഓക്കെ, മൈനസ് 3 - μ1 - μ1 ദ ഹോൾ റൈസ് ടു 4. അപ്പം ഇതാണ് നമ്മുടെ സെൻട്രൽ മൊമെൻ്റ് ആണ് മ്യൂ വൺ മ്യൂ ടു മ്യൂ ത്രീ മ്യൂ 4. അതിൻ്റെ വാല്യൂ നമുക്ക് റോ മൊമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഈ ഫോർമുല. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ മ്യൂ ടു ഡാഷും മ്യൂ വൺ ഡാഷും അറിയാമെങ്കിൽ മ്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസോ ആ ഒബ്സർവേഷൻ്റെ വാല്യൂ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഇപ്പം സപ്പോസ് മ്യൂ ടു ഡാഷ് ഈക്വൽ ടു ഒരു വാല്യൂ, മ്യൂ വൺ ഡാഷ് ഈക്വൽ ടു ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മ്യൂ ടുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രലും റോ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സെൻട്രലും
നമ്മുടെ ആർബിട്രറി കേസുണ്ടല്ലോ, ആർബിട്രറി മീൻ ആർബിട്രറി മൊമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് സെൻട്രലും പിന്നെന്താ സോറി ആർബിട്രറി മീൻ വാല്യൂവും മൊമെൻ്റ് എബൌട്ട് ആർബിട്രറി വാല്യൂവും റോ മൊമെൻറ്റും തമ്മിലൊരു റിലേഷനുണ്ട്. സെൻട്രലല്ല അവിടെ എടുക്കുന്നത്, ആർബിട്രറി മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, അതായത് മൊമെൻ്റ് എബൌട്ട് ആർബിട്രറി മീൻ, അത് നമ്മുടെ സെൻട്രൽ മൊമെൻ്റ് സോറി സെൻട്രലല്ല റോ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. അതായത് നമ്മളിപ്പോൾ സപ്പോസ് ആർബിട്രറി വാല്യൂ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ നൊട്ടേഷൻ കൊടുക്കുന്നത് മ്യൂ വൺ ഓഫ് എ മ്യൂ ടു ഓഫ് എ എന്നുള്ള രീതിയിലാണ് മൊമെൻറ്റ് ബേസ്ഡ് ഓൺ ആർബിട്രറി വാല്യൂ നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് റോ മൊമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന്, അപ്പോൾ മ്യൂ വൺ ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ വൺ ഡാഷ് മൈനസ് എ, ഓക്കെ മ്യൂ വൺ ഡാഷ് മൈനസ് എ ആണ്. അടുത്തത് മ്യൂ ടു ഓഫ് എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ മ്യൂ ടു ഡാഷ് മൈനസ് ടു എ മ്യൂ വൺ ഡാഷ് പ്ലസ് എ സ്ക്വയർ. അടുത്ത അതേ കണക്ക് മ്യൂ ത്രീ ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂ ത്രീ ഡാഷ് മൈനസ് ത്രീ എ മ്യൂ ടു ഡാഷ് പ്ലസ് ത്രീ എ സ്ക്വയർ മ്യൂ വൺ ഡാഷ് മൈനസ് എ ക്യൂബ്. ഓക്കെ ഇനി ഇതേ രീതിയിൽ ഫോർത്ത് വൺ മ്യൂ ഫോർ ഓഫ് എ എന്ന് പറഞ്ഞാൽ മ്യൂ ഫോർ ഡാഷ് മൈനസ് ഫോർ എ മ്യൂ ത്രീ ഡാഷ് പ്ലസ് സിക്സ് എ സ്ക്വയർ മ്യൂ ടു ഡാഷ് മൈനസ് ഫോർ എ ക്യൂബ് മ്യൂ വൺ ഡാഷ് പ്ലസ് എ റൈസ് ടു ഫോർ. അപ്പം ഇതാണ് മൊമെൻറ്റ് എബൌട്ട് ആർബിട്രറി മീനും റോ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. അതായത് ഡാഷ് മൊമെൻറ്റ് റെപ്രസെൻ്റ് വേരിയൻസ്, നമ്മൾ മൊമെൻസിനെ ബേസ് ചെയ്ത് ചെയ്യപ്പോൾ വേരിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് മൊമെൻ്റാണ്. ഓക്കെ സെക്കൻഡ് മൊമെൻ്റാണ് സാധാരണ നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊമെൻറ്റ് നമ്മൾ യൂസ് ചെയ്ത് എന്തിന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്, ഫസ്റ്റ് മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് വാല്യൂ ആണ്, മീൻ വാല്യൂ. ഞാൻ നേരത്തെ എഴുതിയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മൊമെൻറ്റ് മീൻ വാല്യൂവിനെയും സെക്കൻഡ് മൊമെൻറ്റ് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ മൊമെൻറ്റാണ്, ദാറ്റ് ഈസ് മ്യൂ ടു. നമ്മൾ മ്യൂ ടു ആയിട്ട് എടുക്കുന്നില്ലേ, ആ മ്യൂ ടു എന്ന് പറയുന്നത് വേരിയൻസിനെ റെപ്രസെൻ്റ് ചെയ്താണ്, വേരിയൻസിന് ഇക്വലൻ്റ് ആണ് മ്യൂ ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൊമെൻ്റ് ഓഫ് ഓഡ് ഓർഡർ എബൌട്ട് മീൻ ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് മൊമെൻ്റ് ഓഫ് ഓഡ് ഓർഡർ, ഓഡ് ഓർഡറിൽ വരുന്ന മൊമെൻറ്റ്സ് എബൌട്ട് മീൻ, അതായത് സെൻട്രൽ മൊമെൻറ്റിൻ്റെ ഓഡ് ഓർഡേഴ്സ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ആൻസർ, സീറോ ആയിരിക്കും. ഓക്കെ ഇനി അടുത്തത് നമ്മുടെ തേർഡ് സെൻട്രൽ മൊമെൻ്റ് ഉണ്ടല്ലോ, തേർഡ് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ത്രീ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സ്ക്യൂനസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്യൂനസ് ആണ്. ഓക്കെ ഫോർത്ത് സെൻട്രൽ മൊമെൻ്റ് കർട്ടോസിസും ആണ്, അത് ഞാൻ എഴുതിയിട്ടില്ല. ഫോർത്ത് മ്യൂ ഫോർ എന്ന് പറയുന്നത് കർട്ടോസിസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കർട്ടോസിസിൻ്റെയൊക്കെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഫോർമുലയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ സ്ക്യൂനസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ തേർഡ് സെൻട്രൽ മൊമെൻ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അപ്പം മൊമെൻസിനെ പറ്റി ഉള്ള കുറച്ച് ക്ലാസ്സാണ് ഞാൻ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു.